ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഐ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനേർഷ്യ എന്ന് പറഞ്ഞ ടേം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി എക്സ്പ്രസ്സിംഗ് എ ബോഡീസ് ടെൻഡൻസി ടു റെസിസ്റ്റ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള അതിൻ്റെ ടെൻഡൻസിയാണ് നമ്മൾ ഇനേർഷ്യ എന്ന്. അതായത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ നിന്നാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പഠിക്കുന്നത്. അപ്പോൾ അതിന് സിമിലർ ആയിട്ട് റൊട്ടേഷണൽ മോഷനിലെ അതിൻ്റെ ആംഗുലർ ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ ആംഗുലാർ ആക്സിലറേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ആ ടെൻഡൻസിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഇത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ. അപ്പോൾ റൊട്ടേഷണൽ മോഷനിലെ ഇനേർഷ്യയാണ് എന്തെന്ന് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതായത് ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ ആംഗുലാർ ആക്സിലറേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ഇനി നമുക്ക് പറയാം റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. മെക്കാനിക്സിലെ മാസിന് പകരം റൊട്ടേഷണൽ മോഷനിലുള്ള ടേം ആണ് ഇത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് വൺ വേർഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി നമുക്ക് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ് കൈനറ്റിക് എനർജി? ഈക്വൽ ടു എം ആണ് ഒബ്ജക്റ്റിന്റെ മാസ്, വി ആണ് അതിന്റെ വെലോസിറ്റി. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ. ഇനി ലീനിയർ വെലോസിറ്റി ആണ് വി, ഒമേഗയാണ് ആംഗുലർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? വി ഈക്വൽ ടു ആർ ഒമേഗ. ആ വാല്യൂ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താ വരും? ഹാഫ് എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയറിന് വരും. ആണല്ലോ. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ. റൊട്ടേഷൻ മോഷൻ ആകുമ്പോഴത്തേക്കും ഹാഫ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇത് ലീനിയർ വെലോസിറ്റി, ഇത് ആംഗുലർ വെലോസിറ്റി. ഇത് മാസ്, ഇവിടെ മാസിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്ന ടേം ആണ് ഇത് എം ആർ സ്ക്വയർ. ഈ എം ആർ സ്ക്വയറിന് പകരം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഐ. ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അതായത് മെക്കാനിക്സിലെ മാസിൻ്റെ റോള് റൊട്ടേഷൻ മോഷനിൽ ചെയ്യുന്ന ആളാണ് ഐ. ഈ ഐയെ ആണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വിളിച്ചത്. ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇതൊരു റിജിഡ് ബോഡിയാണ്, ഇത് അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ആണ്, ഇതാണ് അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ റിജിഡ് ബോഡിയിലെ ഒരു പാർട്ടിക്കിളാണ് എം. ആ പാർട്ടിക്കിളിന്റെ മാസാണ് എം. ഒരു പാർട്ടിക്കിൾ ഇത്, അതിന്റെ മാസാണ് എം. ആ പാർട്ടിക്കിളിന് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ടേംസ്. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? ഐ ഈക്വൽ ടു എം മാസ്. ഇതിൽ നിന്ന് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് നമുക്ക് പറയാം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എത്രയാണ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കും? മാസിന്റെ ഡയമെൻഷൻ എം, ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എൽ സ്ക്വയർ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? എം എൽ സ്ക്വയർ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി എക്സ്പ്രസ്സിംഗ് എ ബോഡീസ് ടെൻഡൻസി ടു റെസിസ്റ്റ് ആംഗുലാർ ആക്സിലറേഷൻ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ, ഡയമെൻഷൻ എം എൽ സ്ക്വയർ. അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? നമ്മൾ തൊട്ടും പറഞ്ഞ സിംഗിൾ പാർട്ടിക്കിളിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടിരിക്കുന്ന ഇക്വേഷൻ ആണ് ഐ ഈക്വൽ ടു മാസ് ഓഫ് ദ പാർട്ടിക്കിളിന്റെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇപ്പോൾ ഇതൊരു റിജിഡ് ബോഡിയാണ്, അതിൽ രണ്ട് മൂന്ന് പാർട്ടിക്കിൾസ് നമ്മളെടുത്ത് ഹാവിംഗ് മാസസ് എം വൺ എം ടു എം ത്രീ, അവരുടെ ഡിസ്റ്റൻസസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആർ വൺ ആർ ടു ആർ ത്രീ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഓരോന്നിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? എം വൺ ആർ വൺ സ്ക്വയർ പ്ലസ് എം ടു ആർ ടു സ്ക്വയർ പ്ലസ് എം ത്രീ ആർ ത്രീ സ്ക്വയർ. അങ്ങനെ
n particles undengilo n number of particles undengilo plus etc plus etta last particle n the particle mn rn square appo idine nammala summation formula ezhudan padichittunde engane verum I equal to summation I equal to 1 to n endana variable nu param I koduka m I r I square ingane ezhudavallo I equal to summation I equal to 1 to n m I r I square appo summation I equal to 1 to n m I nu arna endana aa system ile ella particle inde kuda mass ella particle inde kuda mass varumba aa system inde total mass ne equal aayirikkidile endana aa body da whole mass capital appo summation I equal to 1 to m m I ke payara namukku endu nadaka inde total mass nu koduka adhe pole summation I equal to 1 to n r I square ओर पार्टिकि आक्सी ऑफ रोटेशन डिस्टनसी स्क्वयर तुग के पैरें या पर लिटर को अब मोमेंट ऑफ इनर्शिया एक्सप्रेशन एम के स्क्वय अमेशन ई ईक्वल टू वन टू एन आर स्क्वय पैर के स्क्वय अब ई ईक्वल टू एत्र कम के स्क्वय अब समेशन ई ईक्वल टू वन टू एन एम ई आ सिस्ट ओर पार्टिकिटे मसाड़ी आ बॉडी टोटल मस निकल अदे ओर पार्टिकि आक्सी ऑफ रोटेशन डिस्टनसी स्क्वयर आड्डी के स्क्वय ईक्वल अब इवे न के विरान रेडियस ऑफ गैरेशन एडियस ऑफ गैरेशन इतना पर लेंथ पैरामीटर कम नाम एक्सिस ऑफ रोटेशन ओरों डिस्टेंस कंपिड़ एंत अब स्क्वयर आड रूट नमुक के वैल्यू इवे के स्क्वय अब अगर के वैल्यू रूट वैल्यू अब एल रूट वैल्यू अवड़े और डिस्टेंस मेजरमेंट लेंथ मेजरमेंट नमुक के वैल्यू तेरान रेडियस ऑफ गैरेशन पर अगर डायमेंशन इट इस लेंथ पैरामीटर अब डायमेंशन एल इन के कंपिड़ा इक्वेशन के स्क्वयर पर आई बाय एम अब के इक्वल टू एंत रूट ऑफ I by m अब मोमेंट ऑफ इनर्शिया ऑफ ए सिस्टम ऑफ पार्टिकल्स कंपिड़ा नाम ओर पार्टिकि मोमेंट ऑफ इनर्शिया कंपिड़ी आड्डे अब इवे नमर टेम कौर पार्टिकि मैक्सिस ऑफ रोटेशन डिस्टनसी स्क्वयर आड्डी रूट कर्म रेडियस ऑफ गैरेशन इट ईस लेंथ पैरामीटर इन मोमेंट ऑफ इनर्शिया एक्सप्रेशन नमक I equal to m r square अब मोमेंट ऑफ इनर्शिया ऐसा फैक्टर्स डिपेंडे चोचा मास ऑफ द बॉडी रु रोटेट आक्सीस ऑफ रोटेशन अगर डिस्टेंसी डिपेंड इन ऑब्जेक्ट साइज मोमेंट ऑफ इनर्शिया साइज मारे मासी वेरिएशन वे अगर रोटेशन ओरियंटेशन ओरियंटेशन मार्दुसरिच्च आक्सीस ऑफ रोटेशन डिस्टेंस अदेपोले तन्ने डिस्ट्रिब्यूशन ऑफ मास अबाउट द आक्सीस ऑफ रोटेशन अभी एक्सिस ऑफ रोटेशन चुटमें डिस्ट्रिब्यूशन मे डिस्ट्रिब्यूशन मार्दुस डिस्टेंस अब मोमेंट ऑफ इनर्शिया डिपेंड फैक्टर्स मास ऑफ द बॉडी रे एक्सिस ऑफ रोटेशन मूं साइज ऑफ द बॉडी नाल ओरिएंटेशन ऑफ रोटेशन अंज डिस्ट्रिब्यूशन ऑफ मास अबाउट द एक्सिस ऑफ रोटेशन ई फैक्टर्स डिपेंड मोमेंट ऑफ इनर्शिया डिपेंड इन नमुक अड़ता पढ़ी मोमेंट ऑफ इनर्शिया बंधप्स पैरलैक्सिस थ्योरम परपेंडिकुलर एक्सिस थ्योरम ഇനി അടുത്ത പഠിക്കാനുള്ളത് തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട രണ്ട് തിയറംസ് ഉണ്ട് ഒന്ന് പാരലാക്സിസ് തിയറം മറ്റേത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പാരലാക്സിസ് തിയറം പറയാനായിട്ട് നമ്മൾ ഇപ്പോ ഒരു ഒരു ഒബ്ജക്റ്റ് എടുത്തു ഒരു ബോഡി എടുത്തു അതിനെ ഈ ആക്സിസിന് അബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കും ഏതെങ്കിലും ഒരു ആക്സിസിന് അബോട്ട് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ അബൌട്ട് എനി ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒന്നുകിൽ ഇങ്ങനെ ആകാം അല്ലെങ്കിൽ ഇങ്ങനെ ആകാം ഏതെങ്കിലും ഒരു ആക്സിസിന് അബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ടു ടേംസ് രണ്ട് ടേംസിന്റെ സം ആണ് ഒന്നെന്ന് പറയുന്നത് is equal to the sum of moment of inertia of a body about an axis parallel to this axis adayathu nammal ed axis ne about aitano ayinte moment of inertia kandupidikkanathu aa axis ne parallel aayittu center of mass ilude or axis pogunnundengil aa axis ne about aitulla moment of inertia adu engane ezhudam center of mass ilude ulla moment of inertia yude
plus adutha parnale is equal to the sum of moment of inertia of a body about an axis parallel to this axis and passing through the center of mass and the product of two terms, product of mass of the body and the square of the distance between the two parallel axes. And under parallel axis, similar distance is a angle. That is the distance in the square. So, this equation is explained by parallel axis theorem. Parallel axis theorem is about any axis and about the moment of inertia. So, this axis is parallel to the axis. About any axis, that is parallel to the axis. And about the moment of inertia is two terms in the sum. Sum of two terms. First term is sum of moment of inertia of a body about an axis parallel to this axis and passing through the center of mass. So, first term is the first term. We have about the moment of inertia. That is parallel to the axis. That is the center of mass. That is about the moment of inertia. Plus, pinandana product of two terms, edana mass of the body and the square of the distance between the two parallaxes. Idana parallaxis theorem. Aba about any axis and about that moment of inertia kandupidikkanamengil namakku edu theorem use cheyya parallaxis theorem. Aba adine pratyeksha aa axis and about aayita adine parallel aayittu or axis undavugiyam vena adu edilude pass cheyyam vena center of mass ilude pass cheyyam vena. Appo this is our object angle. This is our body. This is the axis. This is the about any axis. That is the body. The center of mass is parallel to the matter axis. Random is surface. Perpendicular. Pidana number surface again, the Tolacha air pogonal axis. Adepole, Ibduno, matter axis in whatever. Apo, I and the axis will cadail a distance and a in the parinother. Put number para, e pen and the parinother, e surface in a perpendicular itula or axis. That is the Indian anamala e diagram, this is the figure body anagi, is an about any axis. Up is in a parallel light, is in the center of mass load of pogona matter axis and idea. This axis is parallel to the center of mass. This is the about title of moment of inertia. Now, this axis is parallel. That is the distance in the square and the object in the total mass. About any axis, we get the moment of inertia. This is parallel axis theorem. This is the perpendicular axis theorem. Perpendicular axis theorem is a plane laminate. The surface is the രണ്ട് ആക്സിസ് ഉണ്ട് പ്ലെയിൻ ലാമിനയുടെ സർഫസിൽ തന്നെ രണ്ട് ആക്സിസ് ഉണ്ട് അപ്പോൾ പ്ലെയിൻ ലാമിനയുടെ സർഫസിലുള്ള രണ്ട് ആക്സിസ് ആണ് IX ഉം IY നമ്മൾ ഈ വരച്ചത് IX ഉം IY ഉം ആണ് നമ്മൾ ഈ വരച്ചത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ഇതിന്റെ രണ്ടിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പ്ലെയിനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ആക്സിസ് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതാണ് നമ്മൾ ഏതായിട്ട് വരച്ചിരുന്നത് IZ ആയിട്ട് വരച്ചിരുന്നത് അതായത് IX ഉം IY ഉം ലാമിനയുടെ സെയിം പ്ലെയിനിലുള്ള രണ്ട് ആക്സിസ് അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ആക്സിസ് അതായത് IZ ന് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് നമ്മൾ ആ ഡയഗ്രം ഉദ്ദേശിക്കുന്നത് അപ്പോൾ 3 ഡൈമൻഷൻ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചിരുന്നു അപ്പോൾ ഈ IZ ന് അബൗട്ട് ആയിട്ടുള്ള moment of inertia നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്തു ചെയ്താൽ മതി ഈ IX നും IY യ്ക്കും അബൗട്ട് ആയിട്ടുള്ള moment of inertia കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി ഇനി ഇത് സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി ആണ് അതായത് IX ഉം IY ഉം ലാമിനയുടെ പ്ലെയിനിൽ തന്നെയുള്ള രണ്ട് ആക്സിസ് അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ തിയറി എങ്ങനെ പറയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഈസ് പ്ലെയിൻ അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ടു ടേംസ് ഏതിൻ്റെയൊക്കെ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് two axes. That axis is the
രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം ആ രണ്ട് ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കേം വേണം അത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും വേണം നമ്മളുടെ ഏത് മൂന്നാമത്തെ ആക്സിസ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ആ മൂന്നാമത്തെ ആക്സിസിന് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ പ്ലെയിനിൽ തന്നെയുള്ള രണ്ട് ആക്സിസിന് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എങ്ങനെ കണ്ടുപിടിക്കാം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഈസ് പ്ലെയിൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എനി ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് അതിന്റെ പ്ലെയിനിൽ തന്നെയുള്ള രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് in its plane and intersecting each other at a point evadeyano moonamathe axis adayathu perpendicular aa lamine meet cheynathu avade irikana idinte rendinte point of intersection but at intersecting each other at a point where the perpendicular axis meets the lamina onnum kuda definition parayam the moment of inertia of a lamina about an axis perpendicular to its plane is equal to the sum of moment of inertia about any two mutually perpendicular axes in its plane aa rendu axesum ayinte plane il thanne ulladana and intersecting each other at a point where the perpendicular axis meets the lamina appo ayinte plane il thanne ulla rendu axes inde അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആണ് പക്ഷെ അതിന്റെ പ്രത്യേകത എന്തായിരിക്കണം ആ രണ്ട് ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നായിരിക്കണം നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ആ ഇസഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ പ്ലെയിനിൽ തന്നെയുള്ള രണ്ട് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും ഈ രണ്ട് തിയറം വെച്ചിട്ടാണ് ഓരോ ഷേപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കുന്നത് അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതിൽ ആദ്യം റിംഗ് അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു റിംഗ് അപ്പൊ ആ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏത് ആക്സിസ് ആണ് പറഞ്ഞിട്ടുണ്ട് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ അതായത് ഇത് റിംഗ് ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്നത് അപ്പൊ റിംഗിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടെങ്കിൽ അതിന്റെ സെന്ററല്ല അപ്പൊ ആ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസ് എന്ന് പറയുമ്പോൾ ദണ്ട് ഇങ്ങനെ പോകും അപ്പൊ ഇങ്ങനെ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള അതാണ് നമ്മൾ ഈ വരച്ച് ചെയ്യുന്നത് അപ്പൊ റിംഗിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസ് അപ്പൊ ഈ സെന്റർ ഓഫ് മാസ് തൊട്ട് ആ റിംഗിന്റെ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ് അതാണ് ഈ ആർ എന്ന് കാണിച്ചേക്കുന്നത് അപ്പോ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസ് ആണിത് ആ ആക്സിസ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും എം ആർ സ്ക്വയർ ആയിരിക്കും അപ്പൊ ആ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കണം ഇത് എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യാനില്ല ഈ ഇക്വേഷൻ പഠിക്കുക എല്ലാ ബോഡിയുടെയും സെന്റർ ഓഫ് മാസിലൂടെയുള്ള ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് തരാം അത് വെച്ചിട്ടാണ് ബാക്കി ചെയ്യേണ്ടത് അപ്പൊ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ഓഫ് മാസ് പറയുമ്പോൾ ഈ ഡയഗ്രാം ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് അപ്പൊ എത്രയാ കിട്ടുന്നത് എം ആർ സ്ക്വയർ എന്നിട്ട് എം എന്ന് പറഞ്ഞാൽ ആ റിംഗിന്റെ ടോട്ടൽ മാസ് ആണ് അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അബൌട്ട് എ ഡയമീറ്റർ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം നമുക്ക് ഇപ്പൊ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ട് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോ അബൌട്ട് എ ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ഡയമീറ്റർ കൺസിഡർ ചെയ്യണം ഇപ്പൊ ഇതൊരു ഡയമീറ്റർ ഇത് മറ്റൊരു ഡയമീറ്റർ ഇപ്പൊ രണ്ട് ഡയമീറ്റർ കൺസിഡർ ചെയ്യാം ഇപ്പൊ ഏതായാലും ഒരു റിംഗിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും സെയിം ആയതുകൊണ്ട് ആ രണ്ട് ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും സെയിം ആയിരിക്കും ഇനി ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ആക്സിസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക സെന്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇതാണ് ഐ സി എം നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എത്രയാണ് എം ആർ സ്ക്വയർ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള ആക്സിസ് ഞാൻ ഐ ഡി എന്ന് കൊടുക്കുന്നു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഡി എന്ന് കൊടുക്കുന്നു അപ്പോ ഈ ഡയഗ്രാം നോക്കിക്കേ നമുക്ക് റിംഗിന് രണ്ട് ഡയമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അതെ ഇത് റിംഗിന്റെ ഫസ്റ്റ് ഡയമീറ്റർ ഇത് റിംഗിന്റെ സെക്കൻഡ് ഡയമീറ്റർ അപ്പൊ ഇതൊരു ഡയമീറ്റർ ആണ് ഇതൊരു ഡയമീറ്റർ ആണല്ല അപ്പോ ഇങ്ങനെ രണ്ട് ഡയമീറ്റർ ഉണ്ട് അതാണ് ഈ രണ്ട് വര വരച്ചിരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ റിംഗിന്റെ സെന്ററിലൂടെ പോകുന്ന ആക്സിസ് നേരത്തെ ഞാൻ വരച്ച് കാണിച്ചു അല്ലെ റിംഗിന്റെ സെന്ററിലൂടെ പോകുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് റിംഗിന്റെ സെന്ററിലൂടെ പോകുന്ന ആക്സിസ് അപ്പൊ ഇത് ഇതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെയാണ് ഈ ആക്സിസ് ഈ റിംഗിനെ തുളച്ചു കയറി താഴേക്ക് പോകുന്നത് ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് എം ആർ സ്ക്വയർ അപ്പോ
ഇതിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ഇത്. അതിന്റെ പ്ലെയിനിൽ തന്നെയുള്ള രണ്ട് ആക്സിസ് ആണ് ഏത്? ഡയമീറ്റർ നെബ്യൂട്ട് ആയിട്ടുള്ളത് അല്ലയോ? നോക്കിക്കേ, ഈ റിംഗിന്റെ പ്ലെയിനിൽ തന്നെയുള്ള രണ്ട് ആക്സിസ് ആണ് ഇത്, ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? ഈ പെർപെൻഡിക്കുലർ ആക്സിസിന് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. ഇത് വെച്ചിട്ടുള്ള തിയറം നമുക്കറിയാം, ഏതാണ്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതായത് ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ അല്ലെ. ഇത് ഐ എക്സ് ഐ വൈ ആണെങ്കിൽ ഇത് ഐ സെഡ് ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഐ സെഡ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? സെന്റർ ഓഫ് മാസിലൂടെ പോകുന്നതാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഐ സി എം എന്ന് എഴുതാം അല്ലെ. ഐ എക്സ് ഐ വൈ എന്താണ്? ഡയമീറ്ററിന് അബൗട്ട് ആയിട്ടുള്ള. അപ്പൊ അത് രണ്ടും ഐ ഡി എന്ന് എഴുതാം. രണ്ടിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആണ്. അപ്പൊ ഐ സിമെട്രി രണ്ടിന്റെ ഡയമീറ്റർ സെയിം ആയതുകൊണ്ട് രണ്ടിന് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിരിക്കും. ഐ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? എം ആർ സ്ക്വയർ. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ടു ഐ ഡി. അപ്പോ അബൗട്ട് ഡയമീറ്റർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്ര കിട്ടും? എം ആർ സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും. രണ്ട് ഡയമീറ്ററിന് അബൗട്ട് ആയിട്ടുള്ള എം ആർ സ്ക്വയർ. അപ്പൊ ഒരു ഡയമീറ്ററിന് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും? എം ആർ സ്ക്വയർ ബൈ ടു ആയിരിക്കും. അപ്പൊ ഏത് ഷേപ്പിന്റെ ആയാലും അബൗട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് തിയറം അപ്ലൈ ചെയ്യണം? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. ഇനി അടുത്തത് ഒരു റിങ്ങിന്റെ അബൌട്ട് എ ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പൊ ഇതൊരു റിംഗ് ആണ്. അതിന്റെ ടാൻജന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ എൻഡിൽ ഒരു പോയിന്റ് ആണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ആക്സിസ്. ഇപ്പൊ ഇതാണ് ടാൻജന്റ്. അപ്പൊ ഈ ടാൻജന്റിന്റെ പാരലൽ ആയിട്ടുള്ള ആക്സിസ് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്? നമുക്ക് തൊട്ട് മുമ്പ് ഡയമീറ്ററിന് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിച്ചു. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ, ഇങ്ങനെ വരുന്നതാണ് ഡയമീറ്റർ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണ്. ഇനി സെന്റർ ഓഫ് മാസിലൂടെ പോവുകയാണെങ്കിലും ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ അറിയാമോ? ഇല്ല. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അറിയണമെങ്കിൽ രണ്ട് ആക്സിസ് വേണം, അത് പറ്റത്തില്ല. അപ്പൊ ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്? ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ. ഈ ഡയമീറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സെന്റർ ഓഫ് മാസിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പൊ എബൌട്ട് എനി ആക്സിസ് ഇതിന് പാരലൽ ആയിട്ടൊരു ആക്സിസ് ഉണ്ട്, അത് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോവുകയും ചെയ്താൽ നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വരച്ചേക്കുന്ന ഡയഗ്രാം. അതായത് ഇത് നമ്മുടെ ടാൻജന്റ്, ഇത് അതിന് പാരലൽ ആയിട്ടുള്ള എബൌട്ട് ഡയമീറ്റർ. അപ്പൊ ഇതിന് രണ്ടിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പൊ നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോ പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഐ സി എം പ്ലസ് എം ആർ സ്ക്വയർ. എ ആണ് ഇവിടെ ഡിസ്റ്റൻസ്, ആർ ആയിട്ട് എം ആർ സ്ക്വയർ. ഇനി ഇവിടെ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അബൌട്ട് എ ഡയമീറ്റർ. അപ്പൊ നമുക്കത് ഐ ഡി എന്ന് കൊടുക്കാം. സെന്റർ ഓഫ് മാസിലൂടെ കടന്നുപോയും ചെയ്യുന്നുണ്ട്, ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത്. അപ്പൊ ഐ ഡി പ്ലസ് എം ആർ സ്ക്വയർ ആണല്ല. അപ്പോ എബൌട്ട് ഡയമീറ്റർ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചാൽ എത്രയാണ്? എം ആർ സ്ക്വയർഡ് ബൈ ടു പ്ലസ് എം ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ത്രീ ബൈ ടു എം ആർ സ്ക്വയർന്ന് കിട്ടും. എബൌട്ട് ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഇങ്ങനെ വന്നാലും നമുക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. അതേപോലെ ഇപ്പൊ നമ്മുടെ ആക്സിസ് ഇങ്ങനെയാണ്. ഇപ്പൊ ടാൻജന്റ് അല്ല, അല്ലാതെ ഏതെങ്കിലും ഒരു ആക്സിസ് ഈ എൻഡിലൂടെ പോവുകയാണ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോ ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് എന്ന് പറഞ്ഞ് എന്തായിരിക്കും? ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്നതും ഇങ്ങനെ വരുന്നതായിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആ തിയറം അപ്ലൈ. അതായത് ഇങ്ങനെ രണ്ട് പാരലൽ ആക്സിസ് ഉണ്ടെങ്കിലും, അതായത് ഈ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ രണ്ട് പാരലൽ ആക്സിസ് ഉണ്ടെങ്കിലും നമുക്ക് പാരലൽ ആക്സിസ് തിയറം ആക്കാം. ഇവിടെ ടാൻജന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. ടാൻജന്റ് ആകുമ്പോൾ അതിന് പാരലൽ ആയിട്ടുള്ളത് അവിടുത്തെ ഡയമീറ്റർ ആണ്. ഓക്കെ. ഇനി അടുത്തത് ഡിസ്ക്. ഡിസ്ക് ആകുമ്പോൾ നമ്മുടെ റിങ്ങിന്റെ എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അകം പൊള്ളയല്ല, അവിടെയും എന്താണ് ഫില്ല് ചെയ്തേക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരുന്നത്. അകം പൊള്ളയല്ല, അത് നമ്മുടെ ഡിസ്ക്, സി ഡി പപ്പട അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഷേപ്പിന് എക്സാമ്പിൾസ്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകം പൊള്ളയല്ല. അങ്ങനെയുള്ള ഷേപ്പിന്റെ കേസിൽ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്ന ഒരു ആക്സിസ് അതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ബൈ ടു ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് അബൌട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തന്നെ അബൌട്ട് ഡയമീറ്റർ റിംഗ് ആയാലും ഡിസ്ക് ആയാലും അതിന്റെ സിമ്മട്രി കൊണ്ട് ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിരിക്കും. ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്നത്, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ അബൌട്ട് ഡയമീറ്റർ നമ്മൾ ഏത് തിയറം അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ ഐ സി എം ഈക്വൽ ടു ഐ ഡി പ്ലസ് ഐ ഡി. സെന്റർ ഓഫ് മാസിലൂടെ ഉള്ളത് എത്രയാണ്? എം ആർ സ്ക്വയർഡ് ബൈ ടു ഈക്വൽ ടു
2id alle about a diameter moment of inertia etra irikum mr squared by 4 irikum appo ivide about a diameter moment of inertia netha kandupidicha koota thanne mr squared by 4 kaaranam ee about a diameter inde kaaryam njan ring inde case il explain cheythu thannittunde adu pole thanneyanu idu ini about a tangent aanengilo tangent aama rendu axis um parallel aayittu varu appo nammal edhu theorem apply aanu parallel axis theorem अप्ल ई ईक्वल टू इवे सेंटर ऑफ मास अबाउट डायमीटर अबाउट प्लस एम आर स्क्वय डायमीटर अबाउट मोमेंट ऑफ इनर्शिया नाम कंपिड़ीत्र एम आर स्क्वय बै फोर प्लस एम आर स्क्वय चय फोर एम आर स्क्वय अब ओर्क क्यों एबोट डायमीटर एवं चोदा नर्पन्डिकुलर एक्सिस थियरम अप्लाई रिंग आयु डिस्क आयु डायमीटर अगर ज्योमेट्री वे डायमीटर अबोट रूम फिनी सें एबोट टैंजेंट आने पैरल एक्सिस थियरम अप्लाई अब आ टैंजेंट पैरल वरिद्ध एक्सिस एबोट डायमीटर पासिंग थ्रू द सेंटर ऑफ मास अब अत्र एम आर स्क्वय बै फोर प्लस एम आर स्क्वय चेत्र फाइव बै फोर एम आर स्क्वय क यूनिफॉम रोड अब यूनिफॉम रोड आदि लेंति पर्पेंडिकुलर अंति मिड पॉइंट इन तुच कबोट अबोट एक्सिस पासिंग थ्रू द मिड पॉइंट ऑफ द रोड एंड पर्पेंडिकुलर टू हिज लेंथ एत्र एम एल स्क्वय बै ट्वेल्व एम रोडि मसा एल रोडि टोटल लेंत अगर एबोट एक्सिस पासिंग थ्रू द मिड पॉइंट ऑफ द रोड एंड पर्पेंडिकुलर टू हिज लेंथ एम एल स्क्वय बै ट्वेल्व अगर अबाउट एन एक्सिस पासिंग थ्रू वन एंड ऑफ द रोड अब एंतु सेंटर ऑफ मासलूटे सेंटर एक्सिस अबाउट मोमेंट ऑफ इनर्शिया नमुक तुम अगर ई रोडि और एंडिलूट एक्सिस अबाउट मोमेंट ऑफ इनर्शिया अब नोकिए ई रु एक्सिस तमिल पैरलल अब तीयर अप्लाई पैरलल एक्सिस तीयर अप्लाई अब एंतु ई ईक्वल टू आईसीएम प्लस एम आ रु पैरल एक्सिस तमिल डिस्टेंस मिड पॉइंट करक्ट लेंथ एल अब अगर पगुति एत्र एल बाय टू अब एम एल बाय टू स्क्वय अब तमिल डिस्टेंस एल बाय टू स्क्वय सेंटर ऑफ मास एक्सिस एम एल स्क्वय बाय ट्वेल्व इत प्लस एम एल स्क्वय बाय फोर सिंप्लीफाई चेयुम्पो नमुक्क किट्टुन्नत ml स्क्वायर बाय 3 ആണ് അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ യൂണിഫോം റോഡ് അബൗട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ റോഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈസ് ലെങ്ത് ഈസ് ml സ്ക്വയർ ബൈ 12 ഇനി 1 എൻഡ് ഓഫ് ദ റോഡിലൂടെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം ആക്സിസ് അബൗട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ ഏത് തിയറി അപ്ലൈ ചെയ്യണം പാരലൽ ആക്സിസ് തിയറി അപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും ml സ്ക്വയർ ബൈ 3